അമ്മയ്ക്ക് എന്ത് പറ്റിയാവോ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട്. ഓക്കേ, ഫോൺ ചെയ്തോളൂ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കര. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കപ്പയും മീനും ഓർഡർ ചെയ്താലോ? എന്തോ നല്ല കള്ള് ഷോപ്പ് ചെയ്തു. യെസ്, ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ആ പിന്നെ വേറൊരു ബില്ലും കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഇറ്റ്സ് ഓക്കെ ഞാൻ പേ ചെയ്തേക്കാം ഞാൻ കാണിക്കും ഒരു നമ്പർ. ശരി, കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും. കുർത്തയും വീർത്ത ബാഗും അല്ല നമ്മുടെ 10 പൈസ ഇല്ല, അറിയോ? അതിന് പെണ്ണെവിടെ? അവള് ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരമല്ലോ. എവിടെ പോയി? അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ ടോയ്ലറ്റിൽ പോകാൻ ഫോൺ ചെയ്യണോ? ചന്ദ്ര, നീ ഒന്ന് ടോയ്ലറ്റിൽ പോ. ഞാൻ പോയി. ഇതാണേ അതല്ല, പോയി നോക്കിട്ട് വരാൻ. ആ അങ്ങനെ പറ. പോയിട്ട് വാടേ ഒന്ന്. എന്തെങ്കിലും വേണേ ഓർഡർ ചെയ്യാം കേട്ടോ. എനിക്ക് പോകും. വേണ്ട, വേണ്ട. ഓ മതി. ഹലോ, എന്താണ് പരിപാടി? മൂത്രത്തില് യൂറിൻ. ലേഡീസ് ടോയ്ലറ്റാ? ആ ഓടി ലേഡീസ്. തുറക്ക് തുറക്ക്. തുറക്കാൻ പറ്റില്ല. തുറന്നോ. മാറാനേ. ഏത് പെണ്ണ് തരുമെന്നാ നിങ്ങൾ പറയുന്നത്? സാർ, ഇയാളാണ് മെയിൻ ആള്. ഓർഡർ ഒക്കെ തന്നത് ഇയാളാ. ഇതുപോലെ ഞങ്ങൾ എത്ര പേരെ ഡെയിലി ട്രീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾ അത്രക്കാരല്ല. പ്രശ്നമില്ല, കാശി ഈടാക്കാൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ. എന്ത് അറേഞ്ച്മെന്റ്? ഉണ്ടെന്ന് കേട്ട ആക്രാന്തത്തിൽ ചാടി കയറിയതല്ലേ. അമർത്തി തുടക്കി. ആ, നീ എന്തിന്നാലേ തുടക്കാ. എന്തായാലും എന്നാ, നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ. തുടക്കാൻ മര്യാദയ്ക്ക് തുടക്കണം. മാരുതി ശങ്കർ, സൂപ്പർ ഫാസ്റ്റ് ചന്ദ്രൻ, തെക്കൻ പത്രോസ്, ടെൻഡർ സരസൻ, പുഷ്പുൽ രാഘവൻ. And this is Nancy, James Bond Nancy. James Bond Nancy, relax. Hey madam, അർജന്റായിട്ട് എവിടെ പോകുന്നത്? പൊന്നുമോളി കുതിരപ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്നേൻ. മാമന്മാരൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സമ്പ്രാട്ട് ഇറങ്ങി വാ, അപ്പൊ പറയാം. നീ എന്തിനാണെന്ന് ഞങ്ങൾ കളിപ്പിച്ചെന്നറിയണം. മര്യാദ എങ്കിൽ മര്യാദ. അന്നത്തെ ആ സംഭവത്തിന് നീ ഇപ്പൊ സമാധാനം പറഞ്ഞേ. നിങ്ങൾ എന്തൊക്കെ പറയുന്നേ, എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. പറഞ്ഞോട്. When we were traveling in a Maruti car in a pleasant climate, and not a notorious girl who was standing in front of us came to the center of the road, asked us a lift to follow me, but... Fool! Hey, go! അയ്യോ, പൊള്ളി പൊളിഞ്ഞ് അടച്ചവനെ. ശിവന്മാരിങ്ങനെ അടികൊണ്ട് ചാവണത് കാണാൻ എനിക്ക് വിധി വയ്ക്കാതെ ഈ അഞ്ചെണ്ണത്തിനെ മേലോട്ട് പിടിക്കണേ റഹ്മാനെ. ഓ, ഇത് കണ്ടോ മാനെ, ഇതാണ് അടി. കിട്ടുവാണെങ്കിൽ ഇതേ സൈസ് അടി കിട്ടണം. ഈ പാട് കണ്ട, ഇതുകൊണ്ടാണ് ഇനി കഷ്ടപ്പാടും. എന്റെ മോനെ, പെൺകുട്ടികള് പഴയ പോലെ ഒന്നും അല്ല. ഒന്ന് നോക്കിയാ രണ്ടാ നോക്കി അടിയാണ്. അവാ, ഇതുങ്ങളെ നടപ്പ് കണ്ട പേടിയാവും മോനെ. നമ്മള് കൈ നെറ്റിക്ക് വെച്ചു. അതല്ലേ ഇതുങ്ങൾ ഓടിക്കണ കൂട്ടന്റെ പേര്? കൈ നെറ്റിക്ക് കൊണ്ട. The 92 model, Maruti, yes, Maruti, in good condition, all the four gears in... What color? A reddish green. And it drives very smoothly. And even if you take all this, drives in such a manner... Baby, 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 baby
ഗുഡ് ഈവനിങ് മാഡം ആൻഡ് താങ്ക്സ് ഫോർ എവറിഥിങ്. ആദ്യം ട്രീറ്റ് തന്നതിന്, പിന്നെ നാട്ടുകാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചതിന്. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഏ, കൂടുതൽ അഭിനയൊന്നും വേണ്ട. തന്നെ പോലെ ഞാനും ഒരുപാട് പേര്, കൂടുതലും പെൺകുട്ടികളെ, പറ്റിച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടുള്ളതാ. അതിന് ഞാനെന്ത് വേണം? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ പറ്റിക്കുന്നത്, അതും ഇത്രയും ബുദ്ധിപരമായിട്ട്. തനിക്കറിയോ, തന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ദേഹത്തിൽ നിന്ന് കിഴിഞ്ഞ നേരമില്ല. കൂടുതൽ ചിരിക്കണ്ട. പല പെൺകുട്ടികളോടും കാണാതെ പഠിച്ച പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ കുട്ടിയാണ് താൻ എന്ന്. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത്. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന, എന്റെ സങ്കല്പത്തിലുള്ള ഒരു. ഓക്കെ ഓക്കെ, ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വഴിക്ക് വരൂ. അപ്പൊ ആദ്യം എന്തിനാ എന്നെ അറിയില്ലെന്ന് അഭിനയിച്ചത്? അതോ പറയാം, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതിനു മുമ്പ് ശങ്കർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? പിന്നെന്താ പറയൂ. ദാ ഈ നമ്പറിൽ വിളിച്ച് നാൻസി ഇന്ന് ലീവാന്ന് പറയോ. ഇവിടെയാണോ നാൻസി വർക്ക് ചെയ്യുന്നത്? അതെ. എന്റെ ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ? നാൻസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശങ്കര എന്ന് പറഞ്ഞാ മതി. വിളിച്ചിട്ട് പോരാ. ഓക്കെ. 230450. ഹലോ, ഡിവിഎസ്പി വിജയൻ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. യെസ്, പറയൂ. ഈ ബില്ല് സാറിന്റെ കയ്യിൽ തന്നാൽ മതി എന്നിട്ടാ മാഡം പോയത്. ഓക്കെ ഓക്കെ, എത്രയായി? 1450 രൂപ. ഒരു ഐസ്ക്രീമിന് 1450 രൂപയോ? അല്ല സർ, കുറച്ച് ഫുഡും ഐസ്ക്രീം മാഡം പാർസൽ കൊണ്ടുപോയി. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട് നടന്നില്ലേ, അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പലതും മറച്ചു വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളായിരുന്നു എന്റെ ഭാര്യ. എന്റെ പറമ്പൂടാതി ചന്ദന ഗുളിയ രണ്ടെണ്ണം കൊടുത്താലേ അവൾ തത്ത വേണമെന്ന് പറയും. അത് മനസ്സിലാക്കാൻ തത്ര ഭാഷ അറിയുന്ന ആളെ കൊണ്ടുവരേണ്ടി വരും. എന്നാ നമുക്ക് താത്തയെ വിളിക്കാം. ഓ, എങ്ങനെയെങ്കിലും നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? പ്രതികാരം ചെയ്യാൻ, അല്ലാണ്ട് എന്തിനാ? എന്നെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന പെണ്ണാണേ. പിന്നെ ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം, രണ്ടുപേര് കടന്നു വരിക, പെൺകുട്ടികളെ ആക്രമിക്കുക, ഇവരുടെ ഗാർഡിയൻസ് അറിഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അവരെ ഒരു മുഖപരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നു. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാനാ നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട. വേണ്ട രീതി പെരുമാറി വിട്ടാ മതി. ഓക്കെ മാഡം. എന്താ ഇവിടെ? നാൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്. അതെ. കുട്ടിയുടെ ആരാ? കസിന, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോസ്. ഇരിക്കട്ടോ, ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഏ, ഒന്നും വേണ്ട. അല്ലേ വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചൂടുള്ള എടുത്തോളൂ. ഇവർക്ക് തൊണ്ട ശരിയല്ല. നല്ല സ്നേഹമുള്ള മനുഷ്യൻ, വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. കുട്ടിയുടെ കസിൻ ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻ സാർ. ഞാൻ നീ അല്ലേ അമ്മേൻ കസിൻ? ഞാനല്ല, കിടന്ന് കാറാതടാ. എന്റെ ചേട്ടൻ ഇങ്ങ് എത്തും. കെട്ടിയാലത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയാവോ? പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യണേ, പിന്നെ എങ്ങനെ കാറാണ്ടിരിക്കും? ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പല്ലേ. കഥ എനിക്ക് തോന്നുന്ന താത്തയുടെ കിഴി പോരാ, കിഴൂർ വൈദ്യന്റെ കിഴി തന്നെ വേണം. എന്നിന്റെ വേദന പോകാനുള്ള മരുന്നും അല്ല ഉണ്ടോ? കിടി കിട്ടിയപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു. ശങ്കരോ, ആ
ചേട്ടാ കാല് കേട്ടോ. നീ പ്രായമായത് വെറുതെ വിടൂല്ലേടേ. അതല്ലെന്ന്, ആ കാലിലെ മസിൽ കണ്ടായിരുന്നു. ആണിങ്ങടെ കാല് പോലെ പോലെ ഒന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. ഏ, ഞാനിപ്പൊ തറപ്പിച്ച് പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രോഡാണ്. താത്ത പെണ്ണല്ല, ആണാണ് ഉറപ്പാ. ഒന്ന് പോടാ. എന്റെ പുള്ളി ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ആ ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർ ഒരു മഴക. കൊടുക്കൈ കൊടുക്ക.